ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പോവുകയാണ്, അതായത് നമ്മുടെ പള്ളിയിലൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. അപ്പം നമ്മുടെ പള്ളിയിൽ കുളമൊക്കെ നിറഞ്ഞ് ആകെ ഒഴുകി, പള്ളിയിലൊക്കെ ആകെ വെള്ളമായിട്ടുണ്ട്, മീൻകുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. കൂട്ടത്തിൽ നമ്മുടെ ചെറിയച്ഛന്മാരുടെയും അച്ഛൻ്റെയും കുറച്ച് കൃഷിക്കാര്യങ്ങളും, വളരെ കുറച്ച്. ഈ ലോക്ക്ഡൗൺ കാലത്ത് പണിയൊന്നും ഇല്ലാതിരുന്നപ്പോൾ കുറച്ച് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് കാണാം. അപ്പം നമ്മൾ നമ്മുടെ പള്ളിയിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എസ്പെഷ്യലി ഫോർ നമ്മുടെ പ്രവാസികൾക്കും അതുപോലെ തന്നെ നമ്മുടെ വേറെ സ്റ്റേറ്റിലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. അവർക്ക് അവരുടെ നൊസ്റ്റാൾജിയൊക്കെ ഒന്ന് ഉണർന്നു വരാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇവിടെ ഒരു പാലം നമ്മുടെ ചെറിയച്ചിലിട്ടിട്ടുണ്ട്. ഇത് കടന്നു വേണം നമുക്ക് പള്ളിയിലോട്ട് പോകാം. അപ്പോൾ അതാ ഇവിടെ വെള്ളം കണ്ടില്ലേ, ഇത് ആക്ച്വലി നിറയും. ഒരു രണ്ട് മഴ നമുക്ക് അടുപ്പിച്ച് കിട്ടിയാൽ ഇത് നിറഞ്ഞൊഴുകും. അപ്പം ഈ വീഡിയോ ഞാൻ അങ്ങനെ ഒരു സാഹചര്യം കൂടെ നമുക്ക് കിട്ടിയാൽ, അതായത് രണ്ട് മഴയും കൂടെ പെയ്യുന്നൊരു ഇത് കിട്ടിയാൽ ഞാൻ അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിലൊക്കെ മീൻ വന്നു നിറയുവേ. നമുക്കിവിടെ മയിലിനെ കാണാണ്ട് ഒരാൺമയിലും ഒരു പെൺമയിലും. ഇതാ നമുക്ക് അവരിതാ ഓടിപ്പോകുന്നുണ്ട്. നമുക്ക് ഞാൻ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ നോക്കട്ടെ, ചെന്നാലും ഓടിപ്പോകും, അതാണ് അവസ്ഥ. ഒരാൺമയിലും ഒരു പെൺമയിലും. ഇവിടെ നിറയെ മയിലുണ്ട്, ഒരുപാട് മയിൽ. ഇപ്പോൾ കുറേ മയിൽക്കുട്ടികൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള മയ പീലില്ലേ, അത്രയും വലിയ മയിലൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അവർ പോകുന്ന അടുത്തുനിന്ന് നമുക്ക് എങ്ങനെയായാലും വ്യൂ കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയിൽ. ഇവിടെ ഇപ്പം ആകെ വെള്ളമാണ്. പക്ഷേ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ മഴ നന്നായിട്ടില്ല, അതുകൊണ്ട് വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ നിന്ന് നിറഞ്ഞിട്ട് ഒഴുകുന്നതാണ് ഇതൊക്കെ. ഇപ്പം മീൻകുട്ടികളും നിറയെ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തവളപ്പോട്ടൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാണ് നമ്മുടെ പള്ളിയിൽ. അപ്പോൾ എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് മഴ പെയ്തിട്ട് എല്ലാം വെള്ളത്തിൻ്റെ അടിയിലാകും. അതുകൊണ്ട് നമ്മളധികം മരങ്ങളൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല, ചെടികളൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല, എല്ലാം ചീഞ്ഞു പോവാറാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം കുറച്ച് മാവും തൈയൊക്കെ വെച്ചിട്ടുണ്ട്, അത് പിടിക്കുമോന്നും അറിയില്ല. അപ്പോൾ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്, നോക്കാം. കുറേ മൽഗോവയും അൽഫോൺസും എല്ലാം കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ടായിരുന്നു, നോക്കാം. അപ്പം അവിടെ ഒരു കുളമുണ്ട്, അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെയൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം വെയിലിന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കുറച്ച് വെള്ളം കുറവുള്ളത്. അപ്പോൾ ആ വെള്ളം ഇവിടെ നമ്മുടെ കുട്ടിയച്ഛൻ കൂർക്ക കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാടത്തിലുണ്ടാവില്ല ഒരു തടം, അത് ചാല് അതുപോലൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പം ഈ വെള്ളമൊക്കെ അതിലോട്ടാണ് ഒഴുകി വരുന്നത്, കണ്ടോ. ഇത് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ചാല് കീറിയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിലൊക്കെ മീനുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ മണ്ണിൽ ചവിട്ടിയതുകൊണ്ടൊക്കെ കലങ്ങി തെളിഞ്ഞിട്ട് ഞാൻ കാണിക്കാം വെള്ളം. നോക്കട്ടെ, ഇതാ ഇവിടെ കുറച്ച് ചളിവെള്ളമായിട്ടില്ല, നോക്കട്ടെ കിട്ടോ നോക്കട്ടെ. മീനെ കാണാൻ കുഞ്ഞു കുഞ്ഞു മീനുകളാണ്, കാണുമോ എന്നറിയത്തില്ല. അപ്പം ഇവിടെയൊക്കെ ഇതാ പന്നിയൊക്കെ വന്നിട്ട്, പന്നി വന്ന് എല്ലാം നശിപ്പിക്കുന്നതാണ് എപ്പോഴും. അപ്പം പന്നിയും അതുപോലെ അപ്പം ഇത് ഒരു കുട്ടിയച്ഛൻ്റെ കൃഷിത്തോട്ടാണ്. ഇപ്പോൾ കാണിച്ചു തരാൻ മാത്രം ഒന്നും ഉണ്ടായില്ല, കാരണം എല്ലാം പന്നിയും അതുപോലെ മയില് നായകൾ എല്ലാം നശിപ്പിച്ചു. അതുകൊണ്ട് കാണിച്ചു തരാൻ മാത്രമല്ല, ഞങ്ങൾ ആക്ച്വലി ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കണം വിചാരിച്ചിരുന്നു. മൂന്ന് അച്ഛന്മാരുടെയും
കൃഷിത്തോട്ടം. പക്ഷേ എല്ലാം നശിപ്പിച്ചതുകൊണ്ടും ഇപ്പം മഴ പെയ്തുകൊണ്ടൊന്നും നല്ല ഭംഗി അത്രയ്ക്കാണ് ഭംഗിയില്ല കാണാൻ. അപ്പോൾ അതിനി മഴയൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ് ആകുമ്പോൾ നമുക്കത് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കണ്ട്. അപ്പം ഇതിപ്പോൾ കണ്ടോ, കൂർക്കം കുഴിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ നായകളും അതുപോലെ പന്നിയും എല്ലാം വന്നിട്ട് നശിപ്പിച്ചിട്ടുണ്ട് കുറേ. ഇതുതന്നെയാണ് അവസ്ഥ, എന്ത് കുഴിച്ചിട്ടാലും കിട്ടണമെങ്കിൽ കുറച്ച് പാടാം. അപ്പോൾ അത് നമ്മളതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്, വേലിയും സാരിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കെട്ടിയാൽ ഇവർ എന്തെങ്കിലും ഒരു തടവുണ്ടെങ്കിൽ ഇവർ തിന്നെ പിന്നെ അങ്ങോട്ട് കയറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കെട്ടിയിട്ട് ഇതുവരെ കയറിയിട്ടില്ല. ഇതിവിടെ ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ഇത് നല്ലൊരു മഴ പെയ്തു. അപ്പം അവിടെ ഒരു മരം പോസ്റ്റിലോട്ട് വീണ് കമ്പിയെല്ലാം ഇതായി, പോസ്റ്റ് ആകെ അങ്ങോട്ട് ചെരിഞ്ഞു നിന്നിരുന്നു. അപ്പം അത് ഒഴിവാക്കിയിട്ട കമ്പിയാണ്. അപ്പം അവിടെ ദാ മരങ്ങൾ വീണത് കാണല്ലേ, നാല് മരമാണ് വീണത്. രണ്ട് വേങ്ങയും പിന്നെ എന്താ വിഘ്നേഷേ, മട്ടി മുള്ളിയില. ആ നാല് മരം വീണു. അപ്പം അന്ന് നമുക്ക് കറണ്ട് പോയി. അപ്പോൾ അതിൻ്റെ കമ്പിയാണ് ഇവിടെ കിടക്കുന്നത്. രണ്ട് ദിവസം കറണ്ട് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഏഴുപേരൊക്കെ വന്നിട്ടാണ് അന്ന് ശരിയാക്കിയത്. ഞങ്ങൾ മയിൽപ്പീലി പെറുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം മയിൽപ്പീലി പെറുക്കാൻ വേണ്ടി പോയി. ഇവിടെ ഒരു ചെറിയച്ഛൻ്റെ വീടുണ്ട്, അവിടെ താമസം തുടങ്ങിയിട്ടില്ല. അപ്പം എല്ലാ മയിലുകളും വന്നിട്ട് അവിടെയാണ് കൂട് കൂട്ടാറ്, അതായത് താമസിക്കാറ് രാത്രിയൊക്കെ. അപ്പോൾ അവിടെ പോയപ്പോൾ എല്ലാം മഴ പെയ്തുകൊണ്ട് നനഞ്ഞു കിടന്നിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. അതുപോലെ തന്നെ ചില മയിൽ ഇതൊക്കെ വന്നിട്ട് അതിൻ്റെ പീലിയെല്ലാം പോയിട്ട് കോല് മാത്രം കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി നല്ല വെയിൽ വരുമ്പോൾ മയിൽപ്പീലി പെറുക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ ഒരു റബ്ബർ തോട്ടമുണ്ട്, അപ്പോൾ അവിടെയൊക്കെ നിറയെ മയിൽപ്പീലി ഉണ്ടാവും എന്നാണ് പറയുന്നത്. നമുക്ക് പോവാം, ഒന്ന് വെയിലൊക്കെ വന്നിട്ട് ഇന്നെല്ലാം ക്ലിയർ ആവട്ടെ. ഇപ്പോൾ ഇവിടെ ചെറിയച്ഛൻ കുറേ വാഴയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. എല്ലാം മൈസൂരാണ്. ഇവിടെ ചാല് കീറിയിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ആകെ നിറഞ്ഞു നമ്മുടെ ഈ കവുങ്ങിൻ്റെ തൈയിലൊക്കെ വെള്ളം കയറി നിന്നപ്പം അവിടെ നിന്ന് ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ, അവിടെ നിന്ന് വരുന്ന വെള്ളമായിരുന്നു. അപ്പം അതിങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊരു ചാല് കീറിയിട്ടു. ഇനിയിത് ഈ വെള്ളം ഇങ്ങനെ നേരെ പോകുന്നത് ഒരു പുഴയിലോട്ടാണ്. അപ്പം നമ്മൾ ഈ ചാലിന്ന് ഇതാ കുറച്ച് മീനിനെ പിടിച്ചിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഏട്ടൻ ലൈവായിട്ട് നിങ്ങൾക്ക് മീനിനെ പിടിച്ച് കാണിച്ചുതരാൻ പോവാണ്. കണ്ടോ കുമ്പള കിട്ടുന്നു, മറ്റേ പുഴു മണ്ണിരല്ലേ, മണ്ണിരണ്ട്. അതാ മീനെ പിടിക്കേട്ടാ, അതാ അവിടെ പിടിക്കൂ പിടിക്കൂ. അതാ ആ രണ്ട് മീനെ കിട്ടി. കുമ്പിള് കാണിച്ചാ, കുമ്പിളോട്ടിടാ നമുക്ക്. ഇനി അവിടെ കുറച്ച് തവളപ്പൊട്ടലും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് കാണാം. നിറയെ ഉണ്ട്. കലക്കല്ല വിഘ്നേഷ്, ഇത് കണ്ടാ മീൻ്റെ പോലെ തന്നെ അല്ലേ? ഇവിടെ ഇതാ കുറച്ച് വഴുതനങ്ങ ഉണ്ട്, കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. രണ്ട് കളറും അല്ല, ഒരു കളറ് മാത്രമേ ഉള്ളൂ, വയലറ്റ് കളറ്.
അടുത്തത് വെണ്ടയ്ക്ക. വെണ്ടയ്ക്കെല്ലാം നമ്മൾ പറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവശേഷിക്കുന്നതാണിത്. ചെടിയൊക്കെ നമുക്ക് വെട്ടിക്കളയാനായിട്ടുണ്ട്. ഇതൊക്കെ ലോക്ക്ഡൗണിലാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ലോക്ക്ഡൗൺ ആയപ്പോൾ ചെറിയച്ചിന് പുറത്തു പോകാൻ പറ്റാതെയായി. അപ്പോഴാണ് പള്ളിയിലോട്ട് കാര്യമായിട്ട് ഇറങ്ങിയത്. എന്തിനു പേടി? കൊറോണ കൊറോണയെ പേടിച്ച് അവിടെ ഇറങ്ങി. അതുവരെ അത് പുല്ല് പിടിച്ച് കാട് പിടിച്ച് ഭയങ്കര ഭീകരമായിട്ട് കിടക്കിയതും ബിഫോർ ആഫ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നു. ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ, എല്ലാം വൃത്തിയാക്കിയിട്ട്. ഇനി കുറച്ചും കൂടെ സ്ഥലമുണ്ട് കൃഷി ചെയ്യാന്. ഇപ്പൊ ഇങ്ങനെ മഴ ചെയ്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ നിക്കുന്നതാണ് ചെറിയച്ചൻ. ബിഫോർ ആഫ്റ്റർ കാണണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. അപ്പുറത്ത് വേറെ ചെറിയച്ചൻ്റെ തൊടി കണ്ട്, പള്ളിയിലുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും ബിഫോർ ആഫ്റ്റർ. അത് ഞങ്ങൾ കാണിച്ചു തരാം. നല്ല ടേസ്റ്റുള്ള പൂളിയാണ്, ചുമന്ന തണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എൻ്റെ പൂള. ദാ ബിഫോർ ആഫ്റ്റർ. ദാ ഇങ്ങനെയുള്ള സ്ഥലമായിരുന്നു നമ്മളിപ്പോൾ ഈ വഴുതിനൊക്കെ കണ്ടില്ലേ. അത് അതിപ്പോൾ ഇങ്ങനെ എല്ലാ പുല്ലും വെട്ടി മാറ്റി ചെറിയ ചെറിയ ഇങ്ങനെയാക്കി. ദാ തെങ്ങിൻ്റെ അവസ്ഥ ഇതാണ്, കണ്ടില്ലേ വെള്ളം നിൽക്കുന്നത്. ഇപ്പോൾ മഴ നിന്നതുകൊണ്ട് കുറച്ച് സമാധാനം. ഇനി അച്ഛൻ കുറച്ച് മഞ്ഞൾ കുഴിച്ചിട്ടുണ്ട്. മഞ്ഞൾ പിന്നെ പന്നിയൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഒന്നും കിട്ടാതെ വരുമ്പോൾ അതും വന്നിട്ട് മണ്ണ് തോണ്ടി എടുക്കാറുണ്ട്. കഴിക്കൊന്നുമില്ല, എന്നാലും എല്ലാം അങ്ങോട്ട് കുത്തിയിടാറുണ്ട്. മഴ പെയ്തുകൊണ്ട് എല്ലാം പെട്ടെന്ന് പുല്ല് കയറിയിരിക്കുന്നു. ഇത് പിന്നെ തൊപ്പക്കിഴങ്ങാണ്. ഇത് ഈ വള്ളിയിൽ ഇങ്ങനെ ഉണ്ടാവും. അത് പിന്നെ നമ്മൾ പുഴുങ്ങിയിട്ട്, ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് കഴിക്കും തൊപ്പക്കിഴങ്ങ്. ഈ ചെടി കാണുന്നത് സപ്പോട്ടയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത് നമുക്ക് സപ്പോട്ട കിട്ടി. ഇപ്പം ഇതാ ഉണ്ടായിട്ടുണ്ട്, പൂ ഉണ്ടായിട്ടുണ്ട്. കാണിച്ചുതരാം. ഇതാ ഇവിടെ ഇതാ കാണുന്നു. ഇതുപോലെ ഇനി ഓരോ തെഴുവിലുണ്ടാവും തോന്നുന്നു. വേറെ അധികം കാണല്ല. ഇത് ചെറിയ കുട്ടി തൈയാണ്, കുട്ടി ചെടിയാണ്. അതുകൊണ്ട് ആവാനായിട്ടില്ല. കുറച്ചും കൂടെ വലുതാവേണ്ടി ഒരു നിറയെ നമുക്ക് കിട്ടണമെങ്കിൽ. ഇവിടെ കണ്ട കുറച്ച് തുണികൾ കെട്ടിയിരിക്കുന്നത്, ഇതെല്ലാം അമ്മയുടെയും ചെറിയമ്മയുടെയും ഒക്കെ സാരികളാണ്. എന്താന്ന് വെച്ചാൽ പന്നി വരാതിരിക്കാൻ. അപ്പോൾ തുണി കണ്ട എന്തെങ്കിലും ഒരു തടവുണ്ടെങ്കിൽ വരില്ല എന്നാണ് പറയുന്നത്. ഇത് വേറൊരു ചെറിയച്ഛൻ. നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്യുന്ന രണ്ട് ചെറിയച്ഛന്മാരാണുള്ളത്. അപ്പോൾ അതിലൊരു നമ്മൾ നേരത്തെ കണ്ട ചെറിയച്ഛനല്ല, ചെറിയച്ഛൻ്റെ പള്ളിയിലല്ല. ഇനിയൊരു ചെറിയച്ഛൻ കെട്ടി, ചെറിയൊരു സെറ്റപ്പാണ്. മഴ വരുമ്പോൾ താൽക്കാലിക രക്ഷയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കെട്ടിയതാണിത്. ഇതിൻ്റെ ചുവട്ടിൽ പോയി ചെന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടേ. ചെറിയച്ഛൻ്റെ കൃഷിത്തോട്ടമാണ് ഈ കാണുന്നത്. ദാ ഇവിടെ ഇതാ കൂർക്ക, കൂർക്ക കുഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനി കുളം കാണാനാണ് പോകുന്നത്. എല്ലാം പുല്ല് മൂടി കിടക്കുകയാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാം. ഞങ്ങൾ ഇന്നലെ പോയി കണ്ടായിരുന്നു. കാട്ടി തെച്ചി ഇതെന്താ, ഇതെന്താ സാധനം? അതെന്തിനാ? പ്ലൈവുഡിന് യൂസ് ചെയ്യുന്ന. പഴുത്ത പോലത്തെ ഉള്ളടത്തോക്കി ഈച്ചകളുണ്ടാവും. ഓ പറയോ, പാറിപ്പോന്നിടക്ക് ഈച്ച പാറിപ്പോയി. അപ്പൊ ഇവിടെ നമ്മുടെ കുളമുണ്ട്. ഇതിലൊക്കെ എന്തൊക്കെയോ ബോട്ടിലൊക്കെ ഇട്ട് ഇപ്പം നോക്കാത്തത് കൊണ്ട് അങ്ങനെ വൃത്തികേടായി കിടക്കുന്നതാണ്.
കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് നീന്താൻ അറിയില്ല, അതുകൊണ്ട് അങ്ങോട്ട് വല്ലാണ്ട് അടുത്തേക്ക് ചെന്നാൽ ചിലപ്പോൾ ഞാൻ അതിലോട്ട് വീഴും. ഏട്ടനോട് പറയാം. പാമ്പുകളോ? നല്ല കാടാണ് ഇവിടെ. അപ്പുറത്തൊക്കെ നിറയെ കാട്, ആൾ താമസം ഒന്നുമില്ല. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന കുറേ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പം പാമ്പുകൾ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ, കാരണം മയിലുകൾ ഉണ്ടാവുകൊണ്ട് എല്ലാം മയിൽ കൊത്തി എല്ലാം തിന്നുന്നതായിരിക്കും, അതുകൊണ്ട് അധികം കണ്ടിട്ടില്ല. അപ്പം ഞാനിപ്പം ഇവിടെ വന്നിട്ട് ആ രണ്ട് പാമ്പിനെ കണ്ടു, ഒന്നണലി ഒന്ന് ചേരയും. നമുക്ക് വെട്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാക്കാം. അപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് പോന്നു. ഇതാ ഇവിടെ വെള്ളം ഉണ്ടേ, കാണിക്കാൻ വിട്ടുപോയി. കുറവ് വരുന്നതാണ്, ഒരു ചോലയിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. ഇനി നമ്മൾ തൊടിയിലോട്ട്, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം നമുക്ക്. ചുട്ടു 20 ചേന മറിച്ചിട്ടോ. ഇത് ചുമന്ന പേരക്കയാണ്, അതായത് അതിൻ്റെ ഉള്ളിൽ ചുമപ്പ്, ചുമപ്പല്ല റോസ് കളറ്. ഈ വവ്വാലൊക്കെ പൊതുവെ കടിച്ചിട്ട് നമ്മുടെ തൊടിയിലൊക്കെ ഇടുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ആകെ ഒരെണ്ണ പഴുത്തിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇതുവരെ. ഇപ്പോൾ ഒന്ന് വേറെ ഒന്നും പഴുത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. എല്ലാം കുഞ്ഞാണ്. ഈ കാണുന്നത് കടച്ചക്കയാണ്, കടച്ചക്കയുടെ മരമാണ്. കുറേ ഉണ്ടായിരുന്നു, അപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ടുണ്ട്. അത് നമ്മുടെ ക്യാമറയിൽ പതിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു ഇതിൽ. നമുക്ക് പല രീതിയിൽ ഈ കടച്ചക്ക വയ്ക്കാം, അതായത് നാളികേരം വറുത്തരച്ചിട്ട് വയ്ക്കാം, ഇല്ലാതെ ചിക്കൻ കറി വയ്ക്കില്ലേ അതുപോലെ വയ്ക്കാം, പിന്നെ വറക്കുന്ന പോലെ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എല്ലാം ഒന്നിനൊന്ന് ടേസ്റ്റാണ്. അപ്പോൾ കടച്ചക്ക ഏറ്റവും മുകളിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയെല്ലാം നമ്മൾ പറിച്ച് കഴിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കാണാം, എന്താ കണ്ട കടച്ചക്ക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye.